ഞാൻ സന്തോഷ് പണ്ഡിത്തിൻ്റെ വലിയൊരു ആരാധകനൊന്നുമല്ല. പക്ഷേ സന്തോഷ് പണ്ഡിത് ഇത്രയും കാലം, അല്ലെങ്കിൽ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നുള്ളതും ഒരു ചോദ്യമല്ല. ഓക്കെ, പക്ഷേ ഇപ്പോൾ സന്തോഷ് പണ്ഡിത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ആയി ആൾക്കാരും മനോരമയിലും മാതൃഭൂമിയിലും എന്താ പറയുക യൂട്യൂബിലും അവിടെയും ഇവിടെയൊക്കെ സന്തോഷ് പണ്ഡിതിനെ കുറിച്ച് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നു. അത് പറയുമ്പോൾ എനിക്കും എന്തെങ്കിലുമൊക്കെ പറയണം എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് എനിക്കുമുണ്ട്. കാരണം ഞാൻ ഇന്ത്യക്ക് വെളിയിൽ കുറേ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഒരു കാര്യം എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. സന്തോഷ് പണ്ഡിത്ത് പറയുന്ന കുറേ കാര്യങ്ങളിൽ എനിക്ക് തോന്നിയ കുറച്ചുകൂടി നമ്മൾ ഈ പൂഴി അരിക്കുന്നത് പോലെ അരിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൽ കാണുന്ന ചില പോയിന്റ്സുകൾ വളരെ വാലിഡാണ്. അദ്ദേഹം പറയുന്നതിൽ കുറേ വിഡ്ഢിത്തരമുണ്ട് എങ്കിലും പക്ഷെ ചില കാര്യങ്ങൾ വളരെ വാലിഡാണ്. ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണക്കാരൻ ഇതുവരെ സിനിമ കാണാ സിനിമയുടെ ലൊക്കേഷൻ കാണാത്ത, സ്ക്രിപ്റ്റ് എഴുതാത്ത, അല്ലെങ്കിൽ എന്താ പറയുക ഒരു നടനെ പോലും അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറിനെ പോലും നേരിട്ട് കാണാത്ത ഒരു സാധാരണ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ഒരു കഥ എഴുതുകയാണ്. ഒരു കഥ എഴുതി 5 ലക്ഷം രൂപ സ്വന്തം പൈസ എടുത്ത്, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഉള്ള പൈസ എടുത്ത്, ഒരു ക്യാമറ മാത്രം പുറത്തുനിന്ന് അല്ലെങ്കിൽ ഒരു ക്യാമറമാനെ മാത്രം പുറത്തുനിന്ന് വാങ്ങി സ്വന്തമായി ഒരു ഷൂട്ട് ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്ത് അതിനെ നമ്മുടെ വെള്ളിത്തിരയിൽ എത്തിക്കുകയാണ്. അത് ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഞാൻ അടങ്ങുന്ന മലയാളി സമൂഹം, അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിലെ മൊത്തം സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സിനിമ എന്ന് പറഞ്ഞാൽ, സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൊത്തം പ്രോസസ്സ് ഇത്ര സിമ്പിളാണ്. ഇപ്പം മമ്മൂട്ടിനെയോ മോഹൻലാലിനെയോ സുരേഷ് ഗോപിനെയോ അല്ലെങ്കിൽ ദിലീപിനെയോ പൃഥ്വിരാജിനെയോ ഒക്കെ വെച്ച് സിനിമ എടുക്കണമെങ്കിൽ എന്ത്, അല്ലെങ്കിൽ അവരെയൊക്കെ എടുക്കി വെച്ചെടുക്കുന്ന സിനിമ എന്തുകൊണ്ടാണ് ഇത്രയും ഇത്രയും ബിഗ് ബഡ്ജറ്റാവുന്നത്? 1 കോടി, 2 കോടി, 3 കോടിയൊക്കെ ബഡ്ജറ്റാവുന്നത് കാരണം അവരുടെ പ്രതിഫല തുക തന്നെയാണ്. പൃഥ്വിരാജന് ചിലപ്പോൾ 30 ലക്ഷം, 40 ലക്ഷം, അല്ലെങ്കിൽ മോഹൻലാലിന് മമ്മൂട്ടിക്കും 1.5 കോടി, 2 കോടി എന്ന്. അങ്ങനെയുള്ള സിനിമകൾ പൊട്ടിത്തരിപ്പണമാകുന്നില്ലേ? ഉണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള സിനിമകൾ നമ്മൾ കാണും, ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് സിനിമ എടുക്കാം, ഇതിലുള്ള ഡയലോഗ്സുകൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ സിനിമ ഒരു സിനിമ തന്നെയാണ്. ഇതിലെ ഈ സന്തോഷ് പണ്ഡിത്തിൻ്റെ സിനിമയിലെ ഡയലോഗ്സും സീനുകളും നല്ലൊരു പ്രൊഫഷണലിസം, കുറച്ചുകൂടി പ്രൊഫഷണലിസം അതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു സിനിമയല്ലേ ഇത്? ആണ്. പണ്ട് 80സിലും 90സിലുമൊക്കെ എന്താ പറയുക, കുണുക്കിട്ട കോഴി, അല്ലെങ്കിൽ പിന്നെ കിണ്ണം കട്ട കള്ളൻ, അങ്ങനെയൊക്കെയുള്ള സിനിമകൾ 30-40 ലക്ഷം രൂപയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ജഗദീഷിനും മുകേഷിനും അല്ലെങ്കിൽ അശോകനൊന്നും അത്രയും വലിയ പ്രതിഫലം ഉണ്ടായിരുന്നില്ല. അതേപോലെ ഒരു സിനിമ ഇന്ന് എടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ അപ്പോൾ ചോദിക്കും അന്നത്തെ ജീവിത സാഹചര്യമാണോ ഇന്ന്? അല്ല. പക്ഷേ ഒരുപാടൊന്നും മാറിയിട്ടില്ല. നമ്മുടെ കേരളം ഇന്നും ആ പഴയ കേരളം തന്നെയാണ്. നമ്മളൊക്കെ എല്ലാവരും പഴയ ആൾക്കാർ തന്നെയാണ്. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, പൊതുവെ നമ്മൾ സിനിമയിൽ കാണുന്ന ഡയലോഗുകളും സീനുകളും നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയാണോ നമ്മൾ ചെയ്യുക? ഇപ്പം നമുക്ക് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും പോയി നമ്മൾ 2 വാക്ക് പറയണം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കാക്കിയിട്ട് പോലീസിനെ തൊട്ടാ നോവില്ല, അങ്ങനെയുള്ള ഡയലോഗാണോ നമ്മൾ പറയുക? അല്ല, ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് നമ്മൾ സംസാരിക്കുക. അത്രയേ ഉള്ളൂ ആ ഒരു ഡിഫറൻസ്. അതായത് ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ, അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിത്തിൻ്റെ സിനിമ, അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിത്തിൻ്റെ ക്രിയേച്ചർ കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി സാധാരണത്വം ഉണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും. പിന്നെ സിനിമ കാണുന്നതും കാണാതിരിക്കുന്നതും, പിന്നെ അയാളുടെ ഇതൊക്കെ ബിസിനസ്സാണല്ലോ. മലയാള സിനിമയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മലയാള സിനിമയെ എന്താ പറയുക ലോകോത്തര സിനിമയിലേക്ക് എത്തിക്കാൻ വേണ്ടി പല ആൾക്കാരും, അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ അല്ലെങ്കിൽ TV ചന്ദ്രൻ്റെ സിനിമകൾ, ഇതൊക്കെ ഒരുപാട് ശ്രമിച്ചതാണ്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഏതെങ്കിലും ഒരു സിനിമ ഇനാ നമ്മളൊക്കെ 2 മണിക്കൂർ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. 4 പെണ്ണുങ്ങളും 3 കുട്ടികളും എന്നുള്ള സിനിമേൻ്റെ പേരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എത്രയോ സിനിമകൾ വരുന്നില്ലേ?
എത്ര എത്ര അടൂർ ഗോപാലകൃഷ്ണന്റെ ഇത്രയും കഥാമൂല്യമുള്ള സിനിമകൾ എത്ര ആൾക്കാർ കാണുന്നുണ്ട്? അത് സിനിമയെ, മലയാള സിനിമയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, അതൊരു ടാക്ടിക്സ് ആണ്. എന്താ, ഗവൺമെന്റിന്റെ റിബറ്റ് കിട്ടും, പ്ലസ് എന്താ പറയാ, പിന്നെ അവാർഡ് തുകകൾ കിട്ടും, അതുപോലെ തന്നെ സാറ്റലൈറ്റ് റൈറ്റ് കിട്ടും, അങ്ങനെയുള്ള, അപ്പൊ മുടക്കിയ മുതൽ തിരിച്ചു കിട്ടും. അത് അവാർഡ് സിനിമകൾ എടുക്കാനും അത് എന്താ പറയുക, അത് അതെടുക്കാനായിട്ടുള്ള ഒരു 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 വിഭാഗം ആൾക്കാരുണ്ട്, ഡയറക്ടേഴ്സ് ആയാലും പ്രൊഡ്യൂസേഴ്സ് ആയാലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു സിനിമ വന്നത്, ഇതിൻ്റെ ഒരു ഒരു ഉൾക്കാമ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു 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 മൊത്തം എന്താ പറയുക റിസൾട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മലയാള സിനിമ എടുക്കാൻ വലിയ കാശൊന്നും വേണ്ട, ഈ താര ജാടകൾ ഒഴിവായി കഴിഞ്ഞാൽ ഒരുപാട് നല്ല സിനിമകൾ വരുകയും ചെയ്യും, നല്ല പ്രേക്ഷകരെ കിട്ടുകയും ചെയ്യും, അത്രയേ ഉള്ളൂ. എൻ്റെ ഈ സംസാരം കേട്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു.